മറ്റവരെ എല്ലാവർക്കും അംഷു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഫോളോ ചെയ്യാൻ ആരും മറന്നു പോകരുത്. അപ്പോൾ നമ്മൾ ഇന്ന് വ്യത്യസ്തമായ അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. എന്താണെന്ന് അറിയണ്ടേ? ചെടിച്ചട്ടികൾ വയ്ക്കാൻ വേണ്ടി വൈറ്റ് സിമൻറ്റ് കൊണ്ട് രണ്ട് അടിപൊളി പ്ലാനറ്റ് പോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നു, രണ്ടാമത്തെ അതിൻ്റെ പുറകെ വരുന്നതാണ് വീഡിയോ. നിങ്ങളെല്ലാവരും ഇരുന്ന് കാണുക, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോയിൽ ആവശ്യമായിട്ട് വന്നിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊന്നും അറിയണ്ടേ? കാർഡ്ബോർഡ് ബോക്സ്, അതിൽ നിന്നൊരു ചെറിയ കട്ട് പീസ്, പിന്നെ അതേപോലെ വൈറ്റ് ടേപ്പ്, കൂടാതെ അക്രിലിക് പെയിൻറ്റ്, ബ്രഷ്, അക്യോറിയം സ്റ്റോണ്, ഫെവിക്കോള്, ഇങ്ങനെ തുടങ്ങിയ കുറേ ഐറ്റംസ് എടുത്തിട്ടുണ്ട്. ഒരേ ടൈമിൽ രണ്ട് വീഡിയോയാണ് നമ്മൾ എടുത്തത്, പക്ഷേ രണ്ടായിട്ട് പോസ്റ്റ് ചെയ്യുന്നുള്ള കാരണം ടൈം കൂടുതലായതുകൊണ്ടാണ് രണ്ടായിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കാരണം നമ്മളെ വീട്ടിൽ ചെടിയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇതേപോലെയുള്ള അടിപൊളി സാധനങ്ങൾ വീട്ടിൽ റെഡിയാക്കി വയ്ക്കുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ചാനലിരുന്ന് കാണുക, ചാനലിലല്ല ചാനലിനകത്തുള്ള വീഡിയോകളെല്ലാം ഇരുന്ന് കാണുക, എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മച്ചാന്മാരാരും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇതിൽ കുറേ മച്ചാന്മാരുണ്ട്, വീഡിയോ ഒന്ന് കണ്ടിട്ട് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാതെ മിണ്ടാതെ പോകുന്ന ആൾക്കാരുണ്ട്. മച്ചാന്മാരെ നിങ്ങളുണ്ടെങ്കിൽ ചാനൽ മുന്നോട്ട് പോകുന്ന പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വരുള്ളൂ. അപ്പോൾ നിങ്ങളെ ഒരു മടി വിചാരിക്കാതെ ആ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ വലിയ ഉപകാരമായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയുടെ വിശേഷങ്ങളിലേക്ക് പോവാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടായിട്ടാണ് എടുത്തത്. എന്ന് വെച്ചാൽ രണ്ടെണ്ണം എടുക്കണമെന്നുള്ള ഉദ്ദേശമൊന്നും ഇല്ലായിരുന്നു, ഒരെണ്ണം ചെയ്യാനായിരുന്നു പ്ലാൻ. എന്ന് വെച്ചാൽ അനിയനാണ് ഒരു ചെടിച്ചട്ടി ഉണ്ടാക്കാൻ ഈ വൈറ്റ് സിമെൻ്റെല്ലാം വെച്ച് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്ത് പുള്ളി എല്ലാം റെഡിയാക്കി അടിപൊളിയാക്കിയിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ആ വീഡിയോ രണ്ടാമത് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും, ഇതിൽ നിന്ന് എന്തോ ഒന്ന് മിസ്സായിട്ടുണ്ടല്ലോ എന്ന്. അത് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ രസമൊന്നും പോകില്ലേ, അതുകൊണ്ട് അത് വേണ്ട. അത് നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്ന്. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ വൈറ്റ് സിമെൻറ്റ് മിക്സ് ചെയ്ത് എടുത്തപ്പോഴത്തേക്കും ക്വാണ്ടിറ്റി കുറച്ച് കൂടുതൽ വന്ന്, അപ്പോൾ എടുത്ത് കളയാൻ പോയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു വേണ്ട ഇരിക്കട്ടെ, ഞാനും ഒരെണ്ണം ചെയ്തേക്കാമെന്ന് പറഞ്ഞ് അന്നേരം ഞാനും ഒരു ചെടിച്ചട്ടി റെഡിയാക്കി. അത് ചട്ടിയല്ല, അതൊരു ബോക്സ് ടൈപ്പിലാണ് ഞാൻ ചെയ്തത്. ഒരാൾ ചട്ടി ചെയ്യുമ്പോൾ വീണ്ടും രണ്ടാമത് ഒരാൾ ചെയ്യുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഒരു വെറൈറ്റിക്ക് പിടിച്ചതാണ്, പക്ഷെ കുഴപ്പമൊന്നുമില്ലായിരുന്നു, അടിപൊളിയായിരുന്നു. ചിരി മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അത് സ്വാഭാവികമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാം പെർഫെക്ഷണലായിട്ട് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ, ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒരു മാറ്റം വരും. അപ്പം മാറ്റം വന്നല്ലോ എന്ന് വിചാരിച്ച് എടുത്ത് കളയാതെ ഇരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ തന്നെ വീഡിയോ എടുത്തതും. എഡിറ്റ് ചെയ്തപ്പോഴത്തേക്കും ഞാൻ കണ്ടു സൈസ് വ്യത്യാസമൊക്കെ ഉണ്ട്, പക്ഷെ എന്ത് ചെയ്യാനാ, ഞാനതെടുത്ത് കളഞ്ഞിട്ട് വേറെ ഒരെണ്ണം റെഡിയാക്കി നിങ്ങളെ മുമ്പിലേക്ക് ഞാനത് കാണിച്ച് തന്നിട്ട് കാര്യമില്ലല്ലോ. നമ്മളെ വീട്ടിൽ ചിലപ്പം നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചില സൈസുകൾ മാറിയെന്ന് വരും, അത് സ്വാഭാവികം. അതിൽ കുറച്ച് ഡിസൈൻ കൊടുക്കാനായിട്ട് കുറച്ച് പെയിൻറ്റും കാര്യങ്ങളും എടുത്ത് നമ്മളൊന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം അങ്ങ് മാറും. അപ്പം ഞാൻ ഇവിടെ ചെയ്തതെന്ന് വെച്ചാൽ ഈ അക്വേറിയം സ്റ്റോൺ വീട്ടിൽ കുറേ ഇരിപ്പുണ്ടായിരുന്നു. കാരണം ഞാൻ ഇതിന് മുന്നേ ഉള്ള വീഡിയോയിൽ കുറേ അക്വേറിയം സ്റ്റോണെല്ലാം ഇട്ടിട്ട് അടിപൊളി ബോട്ടിൽ ആർട്ടെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ വീണ്ടും മിച്ചം വന്നപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു എന്തിനാ എടുത്ത് കളയണം, കളയൂല്ല അത് വേറെ വിഷയം, നമുക്ക് എന്തെങ്കിലും പരിപാടി കിട്ടില്ല. അപ്പോൾ അതും കൂടെ വെച്ചിട്ട് ഒരു അടിപൊളി ഡിസൈൻ ഉണ്ടാക്കി വീഡിയോ നിങ്ങൾ കാണുമ്പോഴത്തേക്ക് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ തന്നെ മനസ്സിലാവും, ഒരു വെറൈറ്റി ഉണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നും, ഉറപ്പാണ്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഡിസൈനും കാര്യങ്ങളെല്ലാം കൊടുത്ത് ഒരു മണി പ്ലാന്റ് എല്ലാം സെറ്റ് ചെയ്ത്, മണി പ്ലാന്റ് മേടിക്കാൻ പുറത്തൊന്നും പോയില്ല, ചേട്ടനൊരു പൂന്തോട്ടവും കാര്യങ്ങളും ഉണ്ട്, അതിനകത്ത് ഒരുപാട് മണി പ്ലാന്റിൻ്റെ എല്ലാം വെറൈറ്റി ഇതൊക്കെയുണ്ട്. പുള്ളി അതിൽ നിന്ന് എനിക്ക് കുറച്ച് എടുത്ത് തന്നു, രണ്ട് ചട്ടിയിലും വെച്ച് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് ഞാൻ വീഡിയോ എടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വീഡിയോയിൽ കുറച്ച് ആൾക്കാരെ സഹായം കൂടുതലായിട്ട് വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരേ ടൈമിൽ രണ്ട് വീഡിയോ എടുക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ രണ്ട് ക്യാമറമാൻ വീഡിയോ വന്നു, രണ്ടുപേരും മൊബൈലിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയോടുകൂടി തന്നെ നമ്മൾ ആ വീഡിയോ എടുത്തത്. അപ്പം നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാകും. പിന്നെ കുറേ ആൾക്കാരുണ്ടായിരുന്നു, എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യും ഇത് ചെയ്യും അങ്ങനെ ഇതിനെ ഈ കളർ കൊടുക്കുക അല്ലെങ്കിൽ ഇതിനെ ഇങ്ങനെ ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുക്കുക എന്ന് പറഞ്ഞ് എല്ലാവരും കുടുംബത്തിലെ എല്ലാവരും കൂടെ വന്ന് എന്താ പറയുക ഒരു വലിയ ബഹളമായിരുന്നു വീട് എന്ന് പറയാം. അപ്പോൾ പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അത് എടുക്കുമ്പോഴത്തേക്ക് ഞാൻ എല്ലാവരും പറയും സൗണ്ട് ഉണ്ടാക്കാതെ പതുക്കെ പതുക്കെ എന്നൊക്കെ പറയും വിടാം. പക്ഷേ ഇപ്പം അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വളരെയധികം സന്തോഷം കാര്യങ്ങളെല്ലാം തോന്നി.
അപ്പോൾ നിങ്ങൾ ആ വീഡിയോയിൽ നിന്ന് നിങ്ങൾ ഫുള്ളായിട്ട് ഒന്ന് കാണുക, എന്നിട്ട് ആ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഫോളോ ചെയ്യാനും നിങ്ങൾ ആരും മറന്നു പോകരുത്. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്തിരിക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇതേപോലെ സാധനങ്ങൾ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ കഴിയും. ഒരു കിലോ വൈറ്റ് സിമെൻറ്റ് മേടിക്കണമെങ്കിൽ 30 രൂപ ആവും. വീട്ടിൽ അയ്യോ ഒരുപാട് വില വരും വൈറ്റ് സിമെൻറ്റിന് എന്നത് നിങ്ങൾ വിചാരിക്കണം. 1 കിലോയ്ക്ക് 30 രൂപ ഉള്ളൂ. അത് മേടിക്കുക, ഇതുപോലെയുള്ള സംഭവം വീട്ടിൽ ചെയ്യുക, വീടിനകത്തോ പുറത്തോ ഏതെങ്കിലും ഒരു ഡിസൈനിൽ. പക്ഷേ ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു സന്തോഷമായിരിക്കും, ഇത് ഞാനാണല്ലോ ചെയ്തത്, കടയിൽ നിന്നൊന്നും അല്ലല്ലോ മേടിച്ചതെന്നുള്ള ഒരു സന്തോഷം. അതിലൊരു ചെടിയും വെച്ചിട്ട് ഒരു ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡി പി ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ എവിടെ വേണമെങ്കിലും പോസ്റ്റ് ചെയ്തോ, 100-100 ലൈക്ക് കൂടുതൽ കിട്ടും. അത് ഉറപ്പാണ്. കാരണം എന്തെന്നാണ്, ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. കാരണം നമ്മൾ ചെയ്യുന്ന നല്ല വെറൈറ്റി ആയിട്ടല്ലേ. കടകളൊന്നും മേടിക്കേണ്ട എന്ന് പറയൂല, നമ്മൾ അതിനെതിരൊന്നുമില്ല. പക്ഷെ നമ്മളെ കൈകൊണ്ട് ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ളൊരു സാധനം റെഡിയാക്കി എടുക്കുമ്പോൾ അതിൽ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം, അതാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായിട്ടിരുന്ന് കാണുക, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. 2-ാമത്തെ വീഡിയോ ഉടനെ വരുന്നതാണ് കേട്ടോ.